ഇന്ത്യയ്ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വീണ്ടും ഇറങ്ങിയ ഹിൻഡൻബർഗ് റിപ്പോർട്ട് നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി. ഇതാ വരുന്നു ഇന്ത്യ കുലുങ്ങും ഇന്ത്യ തകരും ബിഗ് ബ്രേക്കിംഗ് എന്ന് രണ്ടു ദിവസം മുമ്പേ സൂചനാ വാർത്ത ഇറക്കി. ഒടുവിൽ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യ സർക്കാരും അദാനിയും ഇന്ത്യൻ വ്യവസായികളുമായി ഒരു ബന്ധവുമില്ലാത്ത വാർത്ത. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവിപുരി ബിച്ചിന്റെ ഭർത്താവിന് ഷെൽ കമ്പനിയിൽ ഷെയർ ഉണ്ട് എന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ. അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപമുണ്ടെന്നാണ് അമേരിക്കയിൽ നിന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ഇത്തരത്തിൽ ഷെൽ കമ്പനിയിൽ സെബിയുടെ ചെയർമാന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ അത് ഇന്ത്യ സർക്കാരിന്റെ കുറ്റമല്ല, അത് നിയമവിരുദ്ധമെങ്കിൽ നടപടിയെടുക്കാമെന്നുള്ള കാര്യവുമാണ്. അദാനി ഗ്രൂപ്പിന് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ സുപ്രീംകോടതിയടക്കം അദാനിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ഹിൻഡൻബർഗിനെതിരെ ഇന്ത്യയിൽ നിന്നും നിയമ നടപടിയും നോട്ടീസും നൽകുകയുണ്ടായി. വ്യാജ വാർത്തകൾക്ക് ഇന്ത്യ നിയമ നടപടിയെടുത്തതിന്റെ പ്രതികാരം എന്ന നിലയിൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേഖല ആകെ അങ്ങ് പിടിച്ചു കുലുക്കാമെന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ നീക്കത്തിന് പിന്നിൽ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവിപുരി ബുച്ചി ഭർത്താവിന് ഷെൽ കമ്പനിയിൽ ഷെയറുണ്ടെന്ന് കണ്ടെത്തൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ തകർക്കാൻ കഴിയുമെന്നാണ് അമേരിക്കയുടെ ഹിൻഡൻബർഗിന്റെ കണക്കുകൂട്ടൽ. ഇനി ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് നോക്കാം. അമേരിക്കയടക്കം വൻ സാമ്പത്തിക ശക്തികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉലയ്ക്കാൻ നോക്കുന്നു. അതിവേഗം വളരുന്നതിൽ ലോകത്തൊന്നാമതാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം. 2045 ഇന്ത്യ അമേരിക്കയ്ക്ക് മുകളിൽ 40 ട്രില്യണിലധികം സമ്പത്തോടെ ഒന്നാമതെത്തും. ഇത് ലോകം അംഗീകരിച്ച സത്യമാണ്. ലോകമാകെ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് എമർജിംഗ് പവർ എന്നാണ്. ഇത് തടയുക അല്ലെങ്കിൽ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ അടക്കം ലക്ഷ്യവും. അതിന് ഇന്ത്യ സർക്കാരിനെ ദുർബലപ്പെടുത്തുക, സമ്പദ് വ്യവസ്ഥ തകർക്കുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർക്കുക എന്നിവയും ലക്ഷ്യം വെക്കുന്നു. ഇവിടെ ഹിൻഡൻബർഗ് അമേരിക്കൻ കമ്പനിയാണ്. ഇന്ത്യക്കെതിരെ വ്യാജ വാർത്ത മുമ്പ് നൽകിയ ഈ കമ്പനിക്കാർ ഇന്ത്യയിലെത്തിയാൽ അറസ്റ്റിലായി ജയിലിലടയ്ക്കും. അവർക്കെതിരെ കേസുണ്ട്. നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇന്ത്യയിൽ നിക്ഷേപമുണ്ട്. ഹിൻഡൻബർഗ്, ജോർജ് സോറസ് എന്നിവരെ ഉപയോഗിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും സർക്കാരിനെയും അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിക്കുക. ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഓഹരികൾ, ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ വിദേശികൾക്ക് വൻതോതിൽ വാങ്ങിക്കൂട്ടാൻ അവസരമുണ്ടാക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ വിപണി മൂല്യം ഇടിയുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആഘാതം വരുത്തി അതിന്റെ നേട്ടം കൊയ്യുകയും ചെയ്യുക. ഇതിനായി ഇറക്കിയ ചാവേറുകളാണ് ഹിൻഡൻബർഗും ജോർജ് സോറസും എന്ന ആരോപണവും ഉയരുന്നു. എന്തായാലും ഹിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ ആരോപണം ചീറ്റി തുന്നമ്പാടി. ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല, കാരണം വാർത്താ മൂല്യം പോലും ഇല്ലാത്ത വെളിപ്പെടുത്തൽ. ഒരു വാർത്ത നൽകി ഹിൻഡൻബർഗ് ന്യൂസ് എല്ലാവരും അവസാനിപ്പിക്കുകയായിരുന്നു. തുടർ വാർത്ത നൽകാൻ പോലുമുള്ള ഗൗരവം വാർത്താ മൂല്യവും ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനും ഇല്ലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.